നമസ്കാരം. സിപിഎം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന എകെജി സെന്റർ ആക്രമിക്കപ്പെട്ടിട്ട് ഒരു മാസം പിന്നിട്ടു. രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്ത വിവാദമായ കേസിൽ പ്രതിയെക്കുറിച്ച് ഒരു സൂചന പോലും ഇല്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുമ്പോൾ എകെജി സെന്റർ പോലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ആക്രമിക്കപ്പെട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാനാകാത്തത് സർക്കാരിന് തിരിച്ചടിയാണ്. അതേസമയം പ്രതികളെ അന്വേഷിച്ചിറങ്ങിയാൽ അന്വേഷണം സിപിഎം പ്രവർത്തകരിലേക്ക് തന്നെ എത്തുമെന്നും ഇതാണ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതെന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. കഴിഞ്ഞ June 30 രാത്രി 11:30 സിപിഎം സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എകെജി സെന്ററിന് നേരെ ആക്രമണം നടന്നതിന് പിന്നാലെ ഉയർന്ന ചോദ്യം ആരാണ് ഇതിന് പിന്നിലെന്നായിരുന്നു. കോൺഗ്രസോ അതോ BJP? കോൺഗ്രസ് ആണ് ബോംബെറിഞ്ഞതെന്ന് സിപിഎം നേതാക്കളെല്ലാം ആവർത്തിച്ചു പറഞ്ഞു. ആദ്യ പ്രസ്താവന വന്നത് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ PK ശ്രീമതിയിൽ നിന്ന്. ഇടിവെട്ടുന്നതിനപ്പുറം കെട്ടിടം തകരുന്ന പോലുള്ള ശബ്ദം, പുസ്തകം വായിക്കുന്നതിനിടെ ശബ്ദത്തിന്റെ മുഴക്കം കൊണ്ട് ഞാനൊന്ന് ഇളകിപ്പോയി. പിന്നെ കണ്ടത് കേരളം ഒട്ടാകെ സിപിഎമ്മിന്റെ പ്രതിഷേധമാണ്. ബോംബേറ് നടന്നുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് ഓഫീസുകൾ തകർത്തതിന് കൈയും കണക്കുമില്ല. നഗരവും ഗ്രാമങ്ങളിലും എല്ലാം പ്രതിഷേധ കടലായി. കോൺഗ്രസുകാരാണ് ചെയ്തതെന്ന് ആരോപണം ഉയർത്താൻ LDF കൺവീനർ EP ജയരാജന് മറ്റൊന്ന് ആലോചിക്കേണ്ടിയും വന്നിട്ടില്ല. ഇത് പ്രതിഷേധത്തിന് എണ്ണയൊഴിക്കുകയും ചെയ്തു. പ്രതിയെ കിട്ടാൻ CCTV ദൃശ്യങ്ങളുമായി ഡൽഹി വരെ പോയി. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ദിവസങ്ങൾ പിന്നിട്ടു. എന്നിട്ടും എകെജി സെന്റർ പടക്കമേറി കേസിൽ തുമ്പൊന്നും കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. CCTV വാഹന പരിശോധനയും എന്ന് വേണ്ട, ഫേസ്ബുക്കിൽ സിപിഎമ്മിനെ വിമർശിച്ചവർ വരെ പോലീസിന്റെ ചോദ്യം ചെയ്തുകൾക്ക് ഇരയായി. പ്രതികൾ വലയിലാവുമെന്ന പ്രതീതിയായിരുന്നു പൊതുസമൂഹത്തിനുണ്ടായിരുന്നത്. എതിരാളികളുടെ ഓഫീസ് ആക്രമിക്കപ്പെട്ടതിന് ആരോപണ വിധേയർ തന്നെ സഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നതും അതിന്മേലുള്ള ചർച്ച അനുവദിച്ചതുമായ വിചിത്രമായ സംഭവങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. 24 മണിക്കൂറും പോലീസ് കാവലുള്ള സ്ഥലമാണ് എകെജി സെന്റർ. മാത്രമല്ല 4 പോലീസ് സ്റ്റേഷനുകളുടെ വലയത്തിനുള്ളിലുള്ള സ്ഥലം. ഇവിടെ സ്ഫോടനം നടത്തി ഒരു അക്രമിക്ക് എങ്ങനെ രക്ഷപ്പെടാനാകുമെന്ന ചോദ്യമാണ് ആദ്യഘട്ടം മുതൽ ഉയർന്നു കേൾക്കുന്നത്. പക്ഷേ ഉത്തരമില്ല. കിട്ടിയ CCTV ദൃശ്യം കൊണ്ട് കേരള പോലീസ് ഡൽഹി വരെ പോയിട്ടുണ്ട്. സിഡാക്കിലും ഫോറൻസിക് ലാബിലും കയറി ഇറങ്ങി. ഇരുചക്ര വാഹനത്തിന് പുറകെ പോയി. എന്നിട്ടും നിരാശ മാത്രമായിരുന്നു ഫലം. കട്ടവനെ പോയിട്ട് കണ്ടവനെയെങ്കിലും പ്രതിയാക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. പാർട്ടി ആസ്ഥാനത്ത് എന്തായാലും ബോംബോ പടക്കമോ ഇനി എന്തു തന്നെയായാലും അത് എറിഞ്ഞവരെ കണ്ടെത്താൻ പാർട്ടി ഭരിച്ചിട്ട് കഴിയുന്നില്ല എന്നത് സിപിഎമ്മിനെ വല്ലാതെ അലോസപ്പെടുത്തുന്നുണ്ട്.